സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂക്ക 7:36 മുതൽ നാഥൻ ഫരിസേനായ ഷിമയോന്റെ ഭവനത്തിൽ വിരുന്നിരിക്കുന്നു. പാപിനിയായ ഒരു സ്ത്രീ വന്ന് അവൻ്റെ പാദങ്ങൾ സുഗന്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് കണ്ണീർ കൊണ്ട് കഴുകി മുടി കൊണ്ട് തുടക്കുകയാണ്. അനുചിതമായൊരു പ്രവൃത്തിയായി ഇത് തോന്നാം. ഈ ഒരു സാഹചര്യത്തിലല്ലായിരുന്നെങ്കിൽ പ്രണയാതുരമായി തോന്നുന്ന ഒരു ചേഷ്ടയാണത്. അവളെ തേടി വന്ന ആ പാദങ്ങൾ അങ്ങനെ പൂജിക്കാതിരിക്കാൻ അവൾക്കാകുമായിരുന്നില്ലല്ലോ. ഇവൾ പാപിനി എന്ന് വിളിക്കപ്പെടുന്നത് മറ്റാരെയേക്കാൾ പാപിയായതുകൊണ്ടല്ല, അതൊരു സാമൂഹ്യ ദൃശ്യപരതയുടെ പ്രയോഗമാണ്, സോഷ്യൽ വിസിബിലിറ്റി. നമ്മളാകട്ടെ പാപങ്ങൾ സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ വിദഗ്ധമായി കഴിവ് നേടിയിട്ടുള്ളതുകൊണ്ട് പാപികളെന്ന് വിളിക്കപ്പെടുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ധ്യാനത്തിൽ കാഴ്ച വലിയൊരു പ്രമേയമായി വരികയാണ്. ഷിമയോൻ മനസ്സിൽ പിറുപിറുക്കുന്നു. അതിനാൽ തന്നെ നാഥൻ അവൻ്റെ ഹൃദയം കണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പുറമേക്ക് പ്രകടിപ്പിക്കാത്ത കാര്യങ്ങൾ കൂടി നാഥൻ കാണുന്നുണ്ട്. ഷിമയോൻ്റെ ചിന്തകൾ ഇങ്ങനെയാണ്: ഇവൻ ഒരു പ്രവാചകനാണോ? എങ്കിൽ ഈ സ്ത്രീ ഏത് തരക്കാരിയാണെന്ന് ഇവൻ കാണുമായിരുന്നല്ലോ. ഇവൻ കാണുന്നില്ലേ? പ്രവാചകന്മാർക്ക് ഹൃദയം കാണാൻ കഴിവുണ്ട് എന്നൊരു ചിന്തയാകാം. ആര് പറഞ്ഞു നാഥൻ ഹൃദയം കാണുന്നില്ല എന്ന്? നാഥൻ അവരുടെ ഹൃദയവും ഷിമയോൻ്റെ ഹൃദയവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ആ ഫരിസേനോട് പറഞ്ഞത്, നീ അവളെ കാണുന്നില്ലേ ഷിമയോനെ എന്ന്. നാഥൻ തുടർന്ന് പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഉപമ നമ്മെ എല്ലാം പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ദൈവകാരുണ്യം നമുക്ക് ആവശ്യമാണ് എന്ന ആഴമേറിയ ബോധ്യത്തിൻ്റെ പ്രാധാന്യമാണത്. ദി അക്യൂട്ട് സെൻസ് ഓഫ് ആർ നീഡ് ഫോർ ദ മേഴ്സി ഓഫ് ഗാഡ് ആൻഡ് അവർ ഓൺ അൺവേർത്തിനെസ്. എടുത്തു പറയാൻ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് ആ യോഗ്യതകൾ മാത്രമേ ഉള്ളൂ, മേന്മകളായി ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. ദൈവകരുണ നമ്മെ തഴുകിയില്ലായിരുന്നുവെങ്കിൽ. ആ സ്ത്രീ നാഥനെ അത്രമേൽ സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനേക്കാളേറെ സ്നേഹകാരുണ്യത്തോടെ നാഥൻ അവളെ സ്പർശിച്ചു, അവളുടെ ആത്മാവിനെ തൊട്ടു എന്നറിഞ്ഞുകൊണ്ട് തന്നെ. സ്വന്തമായ യോഗ്യതകൾ ഉയർത്തിപ്പിടിക്കാനില്ലാത്ത ആ എളിയ തലങ്ങളിലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ സ്നേഹത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്നത്. എളിമയില്ലാത്തവന് ദൈവത്തെ കാണാനാകില്ല എന്ന് പറയുന്നതും വെറുതെ അല്ലല്ലോ. ദൈവകാരുണ്യമാണ് ഈ യോഗ്യതകൾ നമുക്ക് കൽപ്പിച്ചു തരുന്നത് എന്നും മറക്കരുത്. കഴിഞ്ഞ ദിവസം ആ ശതാധിപനും പറഞ്ഞതുപോലെ, ഞാൻ യോഗ്യനല്ല, നമുക്ക് പറയാനാകണം. ക്രിസ്തു തന്നെ തന്നെ പകുത്തു നൽകിയ ആ ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ തെളിമയിൽ ഇന്ന് സങ്കീർത്തനം 118, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖത്തിൻ്റെ ആഘോഷമാകുന്ന ഒരു ഹല്ലേലൂയ ഗീതമാണത്. ആൻ ഈജിപ്ഷ്യൻ ഹല്ലേൽ. ഒരു ദിവ്യകാരുണ്യ ഗീതിയായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവം കൊണ്ടുവന്ന് തൻ്റെ ശരീരരക്തങ്ങളെ പകുത്തു നൽകി നമ്മെ ഊട്ടിയ ആ ദീപ്തമായ ഓർമ്മയുടെ സ്തുതി. ക്രിസ്തു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ, കൃത്യമായി പറഞ്ഞാൽ കയ്യേൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ പാരാദിദോമി, ദിവ്യകാരുണ്യ സ്ഥാപനത്തിന് ശേഷം, ആ അന്ത്യത്താഴത്തിന് ശേഷം മരണത്തിൻ്റെ പടിവാതിൽക്കലേക്ക് പോയത് ഈ സങ്കീർത്തനം ആരംഭിച്ചുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1 കൊരിന്ത്യർ 10 തുടർന്നുമെല്ലാം ശ്രീഹ ധ്യാനിക്കുന്നുണ്ട് ക്രിസ്തു കയ്യേൽപ്പിക്കപ്പെട്ട ഈ രാത്രിയുടെ ആഴത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇന്ന് 1 കൊരിന്ത്യർ 15 താൻ പകരുന്ന സുവിശേഷ പാരമ്പര്യം എങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ കയ്യേൽപ്പിച്ചു തന്നുവെന്ന് തിരിച്ചറിയണമെന്ന് ശ്രീഹ പറയുന്നുണ്ട് ഇതേ വാക്കിനാൽ, പാരാദിദോമി. ഈ വിശ്വാസ പകർച്ചയെ നാം സുംപോളെ എന്നാണ് ഗ്രീക്കിൽ മനസ്സിലാക്കുന്നത്. വിശ്വാസ പ്രമാണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തിടപ്പെട്ട, ഒട്ടിച്ചേർക്കപ്പെട്ട ക്രിസ്തു. ഇന്നലെ നമ്മൾ ഹൈപ്പർബോളെ, പാരബോളെ, ദിയാബോളെ എന്നെല്ലാം ഇതിൻ്റെ അനുബന്ധമായ വാക്കുകൾ കണ്ടല്ലോ. വിവിധ തരം വിക്ഷേപണങ്ങളെ സൂചിപ്പിക്കാൻ സിംബോളിക്, ചേർത്ത് വിക്ഷേപിക്കുക എന്നാണ് അർത്ഥം. ഡയബോളിക്, വിഘാതമായി വിക്ഷേപിക്കുക എന്നതിൻ്റെ വിപരീതമാണത്. ഉയർപ്പിക്കപ്പെട്ട നാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് ദർശനമരണമെന്നൊരു കാഴ്ചയുണ്ട് ശ്രീഹ ഈ പാഠഭാഗത്ത് ആദ്യമേ പകരുന്നത്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനാകാതെ വിശ്വാസം ഒരു ശൂന്യതയായി മാറുമെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. കാഴ്ചകൾ പ്രധാനമാണ്. ഷിമയോനെ, നീ കാണുന്നില്ലേ എന്ന ആ ചോദ്യം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പിളർക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അവൻ്റെ കരുണയുടെ ആഴവും നമുക്കിങ്ങനെ കാണാനാകണം. ശ്രീഹ ഈ കാരുണ്യത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ തന്നെ വിശേഷിപ്പിച്ചത് ഒരു വൈരൂപ്യത്തിൻ്റെ സൂചകം ഉപയോഗിച്ചുകൊണ്ടാണ്, താനൊരു ചാപിള്ളയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം താൻ ക്രിസ്തുവിനെയും സഭയെയും പീഡിപ്പിച്ചതിൻ്റെ കാഠിന്യങ്ങൾ അവൻ അറിയാം, എന്നിട്ടും ക്രിസ്തു തന്നോട് കാരുണ്യം കാണിച്ചുവെന്ന്. ഇതും ഒരു കാഴ്ചയുടെ തലം തന്നെയാണ് ഉയർത്തുന്നത്. ഉദ്ധിതൻ അവന് കാണപ്പെട്ടു. അവൻ ലോകത്തിനു മുൻപിൽ അനഭിമതനും
വിരൂപനമായിരുന്ന അതേ സമയത്ത് തന്നെ അവൻ അമൂല്യനായി പരിഗണിക്കപ്പെട്ടു, അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തന്നെ ചേർത്ത് പിടിച്ച ഈ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് തന്നിൽ സുന്ദര പരിണാമങ്ങൾ പ്രാപിച്ചതെന്ന് ശ്ലീഹ തിരിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുകയാണ് ഇവിടെ. ദൈവം തന്നെ സ്നേഹിച്ച് തന്നെ ചേർത്തണച്ച് എന്ന ഒറ്റ കാരണത്താൽ തന്നെ. Thank you.